എല്ലാ വർഗം നമസ്കാരം മക്കളെ നമ്മുടെ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കട്ടാ ഇതാണ് ആ പ്രോബ്ലം എ ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഫീഡ്സ് ത്രീ ലോഡ്സ് ടെൻ മൈനസ് ജെ എട്ട് ഓം ഈച്ച് കണക്റ്റഡ് ഇൻ സ്റ്റാർ കാൽക്കുലേറ്റ് ദ ലൈൻ കറണ്ട് ആൻഡ് പവർ അബ്സോർബ്ഡ് ഓക്കെയല്ലേ അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും തൊടാൻ പറ്റില്ല പ്രോബ്ലം നമുക്ക് വെറുതെ എന്നിട്ട് പറയാം കുരങ്ങൻ്റെ കയ്യിൽ പോകും വലിയ പോലെ ഇരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അറിയേണ്ടത് ഈ ഒരു സാധനം എന്താന്ന് കറക്റ്റായിട്ട് ധാരണ എന്നാണ് അതാണ് ഇവിടുത്തെ കഥ അപ്പോൾ ടെൻ മൈനസ് ജെ എട്ട് ഓം എന്താണെന്നൊരു ധാരണ വന്നാൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് നമ്മളൊന്നും മനസ്സിലാക്കിയിരുന്നു കേട്ടോ അതായത് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് പറയാം ആർ പ്ലസ് ജെ എക്സ് എൽ രൂപമുണ്ട് അതുപോലെ ആർ മൈനസ് ജെ എക്സ് സി ഇങ്ങനെ രണ്ട് സാധനങ്ങളുണ്ട് ഇത് ശരിക്കും ഇംപിഡൻസിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഇംപിഡൻസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ സാധനം ഓക്കെയല്ലേ അപ്പോൾ ഇംപിഡൻസിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് രീതികളാണ് ആർ പ്ലസ് ജെ എക്സ് എല്ലും ആർ മൈനസ് ജെ എക്സ് സി അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം ജെ ഇല്ലാണ്ട് കെടുക്കുന്ന സാധനം റെസിസ്റ്റൻസും ഒരു ഫേസിലുള്ള റെസിസ്റ്റൻസും പിന്നെ മൈനസ് ആണെങ്കിൽ അത് കപ്പാസിറ്റി റിയാക്ടൻസും ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അത് സോറി ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അത് പ്ലസ് ചിന്നായിരിക്കും പ്ലസ് ആണെങ്കിൽ അത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇതേ ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം അല്ലേ ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായി കണ്ടിട്ട് സ്റ്റാർ ആണ് അപ്പോൾ സ്റ്റാർ കണക്ഷൻ ആണെന്ന് കിട്ടി അപ്പോൾ ഇതേ സ്റ്റാറിൽ റെസിസ്റ്റൻസും പിന്നെ കപ്പാസിറ്ററാണ് ഉണ്ടാവുക ഇതേ റെസിസ്റ്റൻസും കപ്പാസിറ്ററും സ്റ്റാർ റെസിസ്റ്ററും കപ്പാസിറ്ററും ഇതിൽ ആറ് ഫേസ് നമുക്ക് ഇതേ നേരിട്ട് ഈ ഒരു സാധനത്തിൽ നിന്ന് എഴുതാൻ പറ്റും എത്ര പേര് പത്ത് ഓം പിന്നെ കഴിഞ്ഞ പ്രവർത്തനത്തിലെ പോലെ ബുദ്ധിമുട്ടില്ല നമുക്കിവിടെ കഴിഞ്ഞ പ്രവർത്തനത്തിൽ നമുക്ക് ഇൻഡക്റ്റൻസ് അല്ല തന്നിരുന്നത് അല്ല ഇൻഡക്റ്റൻസ് തന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കപ്പാസിറ്റി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കുക ചെയ്തത് ഇവിടെ അതിനൊന്നും പ്രശ്നമില്ല നേരിട്ട് ഈ എട്ട് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ നമ്മുടെ എക്സ് സി ഫേസ് ആണ് എട്ട് സംശയമല്ല ഇത് കപ്പാസിറ്റൻസ് ആകുമ്പോൾ മൈനസ് വന്ന കപ്പാസിറ്റൻസ് പ്ലസ് വന്ന ഇൻഡക്റ്റൻസ് ഓക്കെ സോറി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പിന്നെ മൈനസ് ആണ് വരുന്നെങ്കിൽ കപ്പാസിറ്റി റിയാക്ടൻസ് അപ്പം നേരിട്ടെല്ലാം കിട്ടി നമുക്ക് ഇതൊക്കെ ഓമിനാണ് ഓക്കെയല്ല പിന്നെ അത് കണക്ട് ചെയ്തിരിക്കുന്നത് എത്രയിലാണ് വോട്ടിലേക്ക് ത്രീ ഫേസ് ഫോർ വയർ കണക്ട് വെച്ച് കണക്റ്റഡ് ഇൻ സ്റ്റാർ ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ഈസ് കണക്ട് ഇൻ സ്റ്റാർ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ നോക്കണം മക്കളെ ഈസ് കണക്ട് ഇൻ സ്റ്റാർ സിസ്റ്റം ഈച്ച് കണക്ടഡ് ഇൻ സ്റ്റാർ ത്രീ ഫേസ് ഫോർ വയർ ഫോർ ഹൺഡ്രഡ് വോൾട്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ നമുക്ക് അത് വിട്ടു എന്നാണേ ഫോർ ഹൺഡ്രഡ് വോൾട്ട് സിസ്റ്റം ഫീൽഡ്സ് ത്രീ ലോഡ്സ് ഉണ്ട് കേട്ടോ ഫോർ ഹൺഡ്രഡ് വോൾട്ട് സിസ്റ്റം ഉണ്ട് കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നോക്കണം മക്കളെ അത് കണ്ടിരിക്കുന്നത് നിങ്ങളെ വെറുതെ പറഞ്ഞിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് വോൾട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ് ആ സാധനം നമ്മുടെ ലൈൻ വോൾട്ടേജ് ആണ് കേട്ടോ അപ്പോൾ ഗിവൺ ലൈൻ വോൾട്ടേജ് സമം നാനൂറ് വോൾട്ട് സ്റ്റാർ ആയ കാരണം നമുക്ക് വി ഫേസ് കണ്ടുപിടിക്കണം വി ഫേസ് സീക്കിൾഡ് വി എൽ ബൈ റൂട്ട് ത്രീ ആണല്ലേ അല്ലെങ്കിൽ വി എൽ സീക്കിൾഡ് റൂട്ട് ത്രീ വി ഫേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടാവുക നമ്മൾ വി എൽ സീക്കിൾഡ് റൂട്ട് ത്രീ വി ഫേസ് അപ്പോൾ വി ഫേസ് സീക്കിൾഡ് ആരായി വി എൽ ഡിവൈഡ് ബൈ റൂട്ട് ത്രീ നാനൂറ് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ കാൽക്കുലേറ്റർ അങ്ങനെ എടുക്കുക വേറെ മാർഗ്ഗമൊന്നുമില്ല കേട്ടോ നാനൂറ് ഡിവൈഡ് ബൈ റൂട്ട് ത്രീ അടിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് ഒമ്പത് നാല് വോൾട്ട് എന്ന് കിട്ടിയിട്ടുണ്ടാവും ഓക്കെയല്ല വി ഫേസ് പിന്നെ നമ്മുടെ ആ ട്രയാങ്കിൾ വേണമെന്ന് വരച്ച് വയ്ക്കുക ട്രയാങ്കിളിൽ നമുക്ക് എല്ലാ സാധനം തന്നിട്ടുണ്ട് ഫൈവ് അത് ആർ ഫേസ് കിട്ടിയിട്ടുണ്ട് എത്രയാണ് പത്ത് എക്സ് സി ഫേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എട്ട് അങ്ങനെയാണെങ്കിൽ സെറ്റ് ഫേസ് കണ്ടുപിടിക്കാം റൂട്ട് ഓഫ് എട്ട് സ്ക്വയർ പ്ലസ് പത്ത് സ്ക്വയർ കണ്ടുപിടിക്കുക എന്നിട്ട് റൂട്ട് എടുത്തിട്ട് ആൻസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും പന്ത്രണ്ട് പോയിൻ്റ് എട്ട് എന്ന് കിട്ടിയിട്ടുണ്ടാ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ഓം സംശയമില്ല മക്കളെ അത് എങ്ങനെ കിട്ടിയെന്നുള്ള കാര്യം ആർക്കും സംശയമില്ല റൂട്ട് ഓഫ് ആർ സ്ക്വയർ ആർ ഫേസ് സ്ക്വയർ പ്ലസ് എക്സ് സി ഫേസ് സ്ക്വയർ ആണ് കേട്ടോ അപ്പോൾ അത് കിട്ടി ഇതൊക്കെ ഓമിലാണേ അപ്പം നമുക്ക് നേരിട്ട് നമ്മുടെ ഫോർമുലയുണ്ട് ഐ ഫേസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയുണ്ട് വി ഫേസ് ഡിവൈഡ് ബൈ സെറ്റ് ഫേസ് ചെയ്താൽ മതി വി ഫേസ് നമുക്ക് ഓൾറെഡി അറിയാം ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് ഒമ്പത് നാലാന്നറിയാം ഡിവൈഡ് ബൈ സെറ്റ് ഫേസ് അറിയാം പന്ത്രണ്ട് പോയിൻ്റ് എട്ടാന്നറിയാം അപ്പം നേരെ അങ്ങനെ ഡിവൈഡ് ചെയ്താൽ മക്കളെ ഇരുന്നൂറ്റി മുപ്പത് പോയിൻ്റ് ഒമ്പത് നാല് ഡിവൈഡ് ബൈ പന്ത്രണ്ട് പോയിൻ്റ് എട്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനെട്ട് പോയിൻ്റ് പൂജ്യം നാല് എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും ആമ്പയർ ഓക്കെയാണ് ഇതെന്ത് ആമ്പയറാണ് നമ്മുടെ ഫേസ് കറങ്ങാണ് കേട്ടോ
ഫേസ് കറണ്ട് കിട്ടിയാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ലൈൻ കറണ്ട് കണ്ടുപിടിക്കാം. ഐ എല് സീക്വണ്ട് ആരാണ്, ഐ ഫേസ് തന്നെയാണ് സ്റ്റാർ ആയ കാരണം. അപ്പോൾ 18.04 ആമ്പിയർ ആണ് കിട്ടിയിട്ടുണ്ടാവും ഐ എല്ലും ഐ ഫേസും. പിന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പവർ അബ്സോർബ്ഡ് കണ്ടുപിടിക്കണം. പവർ അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോർമുലയുണ്ട്, പവർ അബ്സോർബ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ആക്റ്റീവ് പവറാണ് പി. കണ്ടുപിടിക്കാൻ റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈ ആണ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ നമുക്കറിയാം, അവിടെ എടുക്കട്ടെ. വി എൽ നമുക്കറിയാം, വി എൽ എത്രയാ മക്കളെ 400 ആണ്. ഐ എൽ നമുക്കറിയാം 18.04 ആണ്. കോസ് ഫൈ കണ്ടുപിടിക്കാൻ നമുക്ക് 10 ÷ ഹൈപ്പോട്ടനസ് 12.8 ഒറ്റടിക്ക് കാൽക്കുലേറ്ററാണ് ഇട്ടുകൊടുത്ത പരിപാടി കഴിഞ്ഞു. ദേ റൂട്ട് ത്രീ ഇൻറ്റു 400 ഇൻറ്റു 18.04 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു അല്ല 10 ÷ 12.8 ഒറ്റടിക്കാണ്ട് കണ്ടുപിടിക്കാം നമുക്ക് 9764.44 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് മക്കളെ നമ്മുടെ പവർ അബ്സോർബ്ഡ് എന്ന് പറയുന്ന സാധനം. ഈ ഒരു പ്രോബ്ലം ശ്രദ്ധിക്കേണ്ടത്, ഇതിലാണ് നമ്മുടെ മൊത്തം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഒരു ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ എങ്ങനെ തരാം നമുക്ക് R+JXL പകരം നമുക്ക് എന്തെന്നുണ്ടാവും, ഇവിടെ ചിലപ്പോൾ R+J8 ആണ് തരുന്നതെങ്കിൽ മനസ്സിലാക്കണം ഇതെന്താണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഫേസ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അല്ലേ, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നെഗറ്റീവ് ആയ കാരണം ഒരു സീനുമില്ല. ഓക്കെ, അപ്പോൾ പ്രോബ്ലം മക്കളെ കഥ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, ഭയങ്കര സിമ്പിൾ പരിപാടിയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഒന്നും പറഞ്ഞാത്ത വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മുടെ ലൈൻ വോൾട്ടേജ് ആണ്. അത്രയുള്ള പരിപാടി. പിന്നെ ഈ ഒരു ഫോർമുല നമുക്ക് പഠിച്ചിരിക്കണം എപ്പോഴല്ലാത്തത് തന്നെ ഐ ഫേസ് സിഗ്നൽ വി ഫേസ് ബൈ സെറ്റ് ഫേസ് സിഗ്നൽ മക്കളെ. അപ്പോൾ ശരി കേട്ടോ, ബൈ അപ്പോൾ.